ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ആയിരിക്കുക ഈശോ ഗത്സമനിയിൽ പ്രാർത്ഥിച്ച ആ ഗത്സമയൻ തോട്ടത്തിലാണ്. ലൂക്കായുടെ സുവിശേഷം 22:41 വചനങ്ങളിൽ നമ്മൾ കാണും, അവൻ കൂടുതൽ തീവ്രമായ വേദനയിൽ പിതാവിനോട് പ്രാർത്ഥിച്ചു, അവന്റെ വിയർപ്പുകൾ രക്തത്തുള്ളികൾ പോലെ നിലത്തേക്ക് വീണുവെന്ന്. ഈ അവസരത്തില് ഈ ഗത്സമയൻ തോട്ടത്തിലായിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈശോയെ പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്കെല്ലാവർക്കും തരണയെന്നാണ്. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിൽക്കുമ്പോൾ എന്റെ കണ്ണും മനസ്സും ഒക്കെ നിറഞ്ഞ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റാത്ത വിധത്തിൽ എന്തോ ഒരു അനോയിന്റിങ് ഒരു പക്ഷെ ഞാൻ ഓർക്കും. ഇപ്പോഴും ഈ ഗത്സമയനിൽ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ പ്രാർത്ഥന എന്റെ ഹൃദയത്തിലുണ്ട്, എന്റെ മനസ്സിലുണ്ട്. ഞാൻ ആദ്യനാളിലൊക്കെ എന്റെ വാട്സപ്പിൽ പ്രൊഫൈൽ പിക്ചറിൽ ഇപ്പോഴും ഇട്ടിരുന്ന ഒരു പടമായിരുന്നു അത്. കാരണം അത്രമാത്രം ഈശോ രക്തം വീർത്ത് പിതാവിന്റെ പക്കൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയാണ് ഇന്ന് അനേകം ജീവിതങ്ങളെ പിടിച്ചു നിർത്തുന്നത്. നമുക്കൊക്കെ വേണ്ടി ദൈവപിതാവിനെ സന്നിധിയിൽ പ്രാർത്ഥിച്ച കർത്താവ് ജീവിതത്തിലെ അനേകം മക്കളുടെ, ലോകം മുഴുവനുള്ള മക്കളുടെ പാപങ്ങളുടെ പരിഹാരം തൊഴിലെടുത്ത് മുന്നോട്ട് യാത്ര ചെയ്യാനായി ഈശോയെ പിതാവ് ആവശ്യപ്പെടുമ്പോൾ അതിനുള്ള ശക്തി കിട്ടാൻ തീവ്രമായി പ്രാർത്ഥിച്ച ഒരു ഈശോ. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഈശോ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഈശോയെ ആ ഒരു കൃപ, അഗാധമായി പ്രാർത്ഥിക്കാനുള്ള കൃപ ഈ ഗത്സമയം തോട്ടത്തിലായിരിക്കുമ്പോൾ ഈ ലോകം മുഴുവനുള്ള മക്കൾക്ക് പ്രാർത്ഥന വരം കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള വലിയ ദൈവകൃപ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് എന്നോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരെയൊക്കെ ഞാൻ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളെയും ഈ സമയം ഞാൻ ഓർക്കുന്നു. വിശുദ്ധ നാട്ടിൽ വന്നപ്പോൾ തൊട്ട് കർത്താവ് എന്റെ മനസ്സിൽ ചിന്തകൾ തരുന്ന ഒരു കാര്യമാണ്, കുഞ്ഞുങ്ങളില്ലാത്ത അനേകം ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന്. അവരെല്ലാം ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു, വചന ശുശ്രൂഷ ചെയ്യുന്നവരെ ഓർക്കുന്നു. പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധത്തിൽ മനസ്സ് തകർന്നു പോയവരുണ്ട്, വിശ്വാസം നഷ്ടപ്പെട്ടു പോയവർ, അതിലെല്ലാം ഓർക്കുകയാണ്. ഈശോയുടെ ആ വലിയ പ്രാർത്ഥനയോട് ചേർന്ന് ഈശോയെ ഈ സമയത്ത് എല്ലാ മക്കളെ സമർപ്പിക്കുകയാണ്. നിങ്ങളും ഒന്ന് കൈകൾ കൂട്ടിപ്പിടിച്ചേ, നമുക്കെല്ലാം ഒന്ന് കണ്ണുകളടച്ച് ഈശോയെ, എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളോടും ചേർന്ന്, ഈ ലോകം മുഴുവനായിട്ടുള്ള എല്ലാ മക്കളോടും ചേർന്ന് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള അനേകരോട് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുക. കർത്താവെ, അങ്ങ് അനുഭവിച്ച ആ തീവ്രവേദനയോട് ചേർന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കർത്താവെ, പിതാവിന്റെ ഹൃദയം അറിഞ്ഞ് അങ്ങ് പറഞ്ഞു, പിതാവെ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് പ്രാർത്ഥിച്ചതുപോലെ എന്റെ ഈശോയെ, എന്റെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും അതെല്ലാം എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. മനസ്സിനെ ഭാരപ്പെടുത്തുന്നതൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹൃദയം പിളർക്കുന്ന വേദനകളൊക്കെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയെ, ചില ദാമ്പത്യ ജീവിതങ്ങളൊക്കെ പ്രതീക്ഷയോടെ തുടങ്ങിയിട്ട് പാതിവഴിയിൽ അവസാനിക്കുന്ന നിമിഷങ്ങളുണ്ടാകുമ്പോൾ അവരെല്ലാം സമർപ്പിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ ആ ഗത്സമയം തോട്ടത്തിലേക്ക് നിങ്ങളെല്ലാം ഞാൻ ചേർത്ത് വെക്കുക. ഈശോയുടെ വലിയ അനന്ത കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോ തരട്ടെ എന്ന് പ്രാർത്ഥിക്കും. നിങ്ങളെല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈശോ നിങ്ങളൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പരിശുദ്ധാത്മാവിലെല്ലാം മക്കളെ നിറയ്ക്കും, വലിയ ബലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും, ആത്മാവിന്റെ വലിയ അനോയിന്റിങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഉന്നു മാതാവേ, ഈ പ്രാർത്ഥന വരം ഈ ലോകം മുഴുവനുള്ള എല്ലാ മക്കൾക്കും കർത്താവെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ പലവിധ കുരിശുകളെടുത്ത് യാത്ര ചെയ്യുന്ന അനേകം മക്കളുണ്ട്, അവരെല്ലാം കുരിശെടുത്ത് യാത്ര ചെയ്യാനുള്ള ബലം കർത്താവെ ഈ ഗത്സമയൻ തോട്ടത്തിലായിരിക്കുമ്പോൾ എല്ലാ മക്കൾക്കും വേണ്ടി ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വലിയ വാഗ്ദാനത്തെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്ന കർത്താവെ, നന്ദി പറയുന്ന കർത്താവെ, ആരാധിക്കുന്ന കർത്താവെ, മഹത്വപ്പെടുത്തുന്ന കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ, നന്ദി പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. കർത്താവ് പെട്ടെന്ന് നമുക്കൊരു വചനം തരികയാണ്, യോഹന്നാന്റെ സുവിശേഷം 15:1 വചനങ്ങള്. ഞാൻ മുന്തിരിച്ചെടിയും ശാഖകളുമാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഈ ഗത്സമയൻ തോട്ടത്തിൽ നിൽക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തരുന്ന വചനമുള്ളത് മുന്തിരിച്ചെടിയും ശാഖകളുമാണ്. ആരെങ്കിലും ഞാൻ അവനിലും വസിക്കുന്ന അവൻ ഏറെ ഫലം പ്രഭവിക്കും. എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് വെട്ടിക്കളയും, ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയെടുക്കും. ഈശോയെ, നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ അനേകം കായ്ക്കപ്പെടേണ്ട അവസ്ഥകളാണുള്ളത്, വെട്ടിയൊരുക്കപ്പെടേണ്ട അവസ്ഥകളുണ്ട്. ഈശോയെ, ആ ഒരു കൃപ, ആ ഒരു ചൈതന്യം നീ ഞങ്ങൾക്ക് തരണേന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെയും വേദനകളെ ഈശോയുടെ ഗത്സമയൻ തോട്ടത്തിലെ വലിയ വേദനയോട് ചേർത്ത് ഞാൻ ചേർത്ത് വെക്കുകയാണ്.
അനുഗ്രഹിക്കണം ഈശോ, ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണം കേട്ടോ, സഭയെ അനുഗ്രഹിക്കണം കേട്ടാവേ, എല്ലാ വൈദികർ എല്ലാ സിസ്റ്റേഴ്സിനെ എല്ലാം അനുഗ്രഹിക്കണേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും.